നെറ്റ്‌വർക്ക് ന്യൂസ് ഇംപാക്ട്. കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയത് നീക്കം ചെയ്യാൻ നടപടിയുമായി എരമം കുറ്റൂർ പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും. കഴിഞ്ഞ ദിവസമാണ് കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് നെറ്റ്‌വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും മാലിന്യം നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു. രാവിലെ തന്നെ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ കരുണാകരൻ, വാർഡ് മെമ്പർ പി പി വിജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി മോഹനൻ, ഗോവിന്ദൻ നമ്പൂതിരി എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുതരമായ വിഷയമായതിനാൽ സ്ഥലം ഉടമയെ വിവരമറിയിച്ച് ഉടൻ തന്നെ മാലിന്യം നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി മോഹനൻ നെറ്റ്‌വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഇതിൻ്റെ ഉടമ, ഈ സ്ഥലത്തിൻ്റെ ഉടമ, ഇതൊരു വലിയ കല്ലുവെട്ട് കുഴിയാണ്, വളരെ ആഴത്തിലുള്ള ഒരു കല്ലുവെട്ട് കുഴിയാണ്. അപ്പോൾ ഇതിലേക്ക് നിക്ഷേപിക്കാൻ വന്നതായിരിക്കും, ലോറിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാനായിരിക്കും ഉദ്ദേശിച്ചത്. അതിപ്പോൾ അതിലേക്ക് പൂർണ്ണമായി പോകാത്തത് കൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ഇത് കിടക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഉടമയെ വിളിച്ചു വരുത്തി ഇത് നീക്കം ചെയ്യാനുള്ള നോട്ടീസ് ഇന്ന് തന്നെ നമ്മൾ കൊടുക്കും. ഉടമ, ഇതിൻ്റെ ഉടമ പഴയങ്ങാടി ചെറുകുന്ന് പ്രദേശത്താണ് ഉള്ളതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാൻ അയാളെ ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് ഈ മാലിന്യങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് നീക്കാൻ, മാലിന്യങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ വേർതിരിച്ചിട്ട് അത് മറവ് ചെയ്യാനുള്ള, അത് പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് വേർതിരിച്ച് ഹരിതകർമ്മ സേന ഏൽപ്പിക്കാനും, അതുപോലെ തന്നെ ഈ മറ്റ് മാലിന്യങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ സംസ്കരിക്കാനുള്ള നിർദ്ദേശം അയാൾക്ക് തീർച്ചയായിട്ടും കൊടുക്കും. ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ ആവശ്യമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും അറിയിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ.